അതെ, തിരുവോണമായിട്ട് ഈ കറുത്ത കൈലിമുണ്ടൊക്കെ മാറ്റിയിട്ട് ഇത് ആ കിടക്കുന്ന കസവൻ്റെ മുണ്ടെടുത്ത് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്നെ ചെയ്യുന്ന ഇന്നിത് ഈ വൈറ്റ് ഷർട്ടാണ് ഇട്ടിടുന്നത്, നമ്മുടെ യൂണിഫോം. ഷിഫ്റ്റ് ഡ്യൂട്ടി ഉള്ളവരുടെ കാര്യമൊന്നും പറയണ്ട, പ്രത്യേകിച്ച് നേഴ്സ് ആണെങ്കിൽ അവധിയൊന്നും കിട്ടത്തില്ല. ദേ നമ്മൾ ഡ്യൂട്ടിക്ക് പോവാണ്. ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിക്കണ്ടേ? തിരുവോണ സദ്യ തന്നെ ആയാലോ? ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ നിന്നില്ല, നമ്മൾ കൂട്ടുകാരെല്ലാവരും കൂടി നമ്മുടെ യൂസഫലിക്കയുടെ ലുലുവിൽ നിന്നും അടിപൊളി സദ്യ അങ്ങോട്ട് വാങ്ങിച്ചു, തൂക്കി വാങ്ങിച്ചു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു എല്ലാം. നല്ല അടിപൊളി പ്രഥമനെ, നല്ല എല്ലാ കറിയും, കാളൻ, ഓലൻ, കൂട്ടുകറി, അങ്ങനെ എല്ലാ സാധനവും വെച്ചിട്ട് നമ്മളൊരു സദ്യ ഇതേ ഞങ്ങൾ പിള്ളേരെല്ലാവരും കൂടെ ഇങ്ങ് കഴിച്ചു കേട്ടോ. ഇതേ എല്ലാവരും കൂടെ നല്ല ആസ്വദിച്ച് കഴിച്ചു. അങ്ങനെ അടിപൊളി സദ്യ കഴിച്ച് കുമ്പ നിറച്ച് ഇതേ നമ്മൾ ഡ്യൂട്ടിക്കായി ചാടി പോകുമ്പോഴത്തേ നമ്മുടെ കൂട്ടുകാർ നിൽക്കുന്ന അവർക്കൊരു ഭയം പറഞ്ഞ് നമ്മൾ വണ്ടിയിലോട്ട് ചാടി കയറി. ഗൈസ്, ഇനി തിരുവോണത്തിൻ്റെ അംഗം അങ്ങ് ഹോസ്പിറ്റലാണ്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലാണ്. ഒരു തിരുവോണപ്പാട്ടും കേട്ട് പോകുമ്പോഴാണ് നാട്ടിൽ നിന്നും വൈഫ് അയച്ചു തന്ന മുത്തുമണിയുടെയും കൊച്ചുവിൻ്റെയും ഒക്കെ ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ അവരുടെ സെലിബ്രേഷൻസ്. അതേ ഗൈസ്, അകലെ ഓണം. പ്രവാസിക്ക് ഇന്നും അകലെയാണ് ഓണം. സത്യമല്ലേ ഗൈസ്, നമ്മളിവിടെ എത്ര ആഘോഷം എന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ഓണാഘോഷമില്ലെങ്കിൽ പിന്നെ എന്താണ് ഓണം? അപ്പോൾ എല്ലാ പ്രവാസി ചങ്കുകൾക്കും ഇന്ന് ഡ്യൂട്ടി ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. ഇതേ നമ്മുടെ സ്ഥലത്ത് തിരിയുന്നു. അപ്പോൾ ബൈ ബൈ, ഹാപ്പി ഓണം.